നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ടുഡേ ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയുടെ മൃതദേഹം കിലോമീറ്ററുകൾക്കപ്പുറം കാട്ടൂർ മുനയത്ത് കണ്ടെത്തി. ബുധനാഴ്ച ഉച്ചയോടെ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ സൈക്കിളിലെത്തിയ വിദ്യാർത്ഥി പാലത്തിൽ നിന്നും പുഴയിലേക്ക് എടുത്തുചാടുകയായിരുന്നു. പുല്ലൂർ അമ്പലനട സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ജോസിന്റെ മകൻ അലൻ ക്രിസ്റ്റോ 17 പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. കുഴൂർ പഞ്ചായത്തിലെ ഐരാണിക്കുളം സർക്കാർ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പാർക്കിനെതിരെ BJP രംഗത്ത്. പഞ്ചായത്തിലെ പാറപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഇറച്ചി മാർക്കറ്റിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് രോഗങ്ങൾ പടരുന്ന സാഹചര്യമായിട്ടും അധികൃതർ ഗൗനിക്കുന്നില്ലെന്നും ആരോപണം. അന്നമനട ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചള്ളിപ്പടിയിൽ വഴിവിളക്കുകൾ കത്തുന്നില്ലെന്ന പരാതിക്ക് മറുപടിയുമായി വാർഡ് മെമ്പർ. ഈ പ്രദേശത്ത് വഴിവിളക്കുകൾ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാർഡ് മെമ്പർ ലളിത ദിവാകരൻ മാളാവിഷ്ണുവോട് പറഞ്ഞു. UKയിൽ നിന്നെത്തിയ 4 യാത്രക്കാർക്ക് വാനരവസൂരി ലക്ഷണം കണ്ടെത്തിയതിനെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കി. വ്യാഴാഴ്ച അവലോകന യോഗം ചേർന്ന് സ്വീകരിക്കേണ്ട ചർച്ചാ നടപടികൾ ചെയ്തു. വാനരവസൂരി ലക്ഷണമുള്ളവരെ ചികിത്സിക്കുന്നതിനായി ആലുവ ജില്ലാ ആശുപത്രിയും കളമശ്ശേരി മെഡിക്കൽ കോളേജുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് ഫേസ്ബുക്കിലൂടെ അശ്ലീല പദപ്രയോഗം നടത്തി അപകീർത്തിപ്പെടുത്തിയയാൾക്കെതിരെ മാള പോലീസിൽ പരാതി. കൊച്ചുകടവ് ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയാണ് കുഴിർ സ്വദേശി ഐനിക്കൽ പൗലോസിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ നിരന്തരമായി അശ്ലീല പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതായി പരാതിയിൽ പറയുന്നു. ആലുവയിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ ചമഞ്ഞ്. വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കണ്ണൂർ കൂത്തുപറമ്പ് കായലോട് പള്ളിപ്പറമ്പത്ത് അബ്ദുൾ ഹമീദിനെയാണ് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ വീടുകളിലും 3 ദിവസം ദേശീയ പതാക ഉയർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് മഹോത്സവം എന്ന പേരിലാണ് 75-ാം വാർഷികം രാഷ്ട്രം ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ വീടുകളിൽ പതാക ഉയർത്തണം. അറിവ് നേടുന്നതിൽ തിലകൻ തന്ത്രികളുടെ മാതൃക പിന്തുടരേണ്ടതാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കൊടുങ്ങല്ലൂരിൽ തിലകൻ തന്ത്രികളുടെ ദശമശ്രാദ്ധ സബര്യ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. തിലകൻ തന്ത്രികൾ സമൂഹത്തിൽ അതുല്യമായ സ്ഥാനം വഹിച്ച ഒരു പ്രതിഭയായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവമോർച്ച മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. മാള KSRTC ഡിപ്പോയിൽ നിന്ന് പിൻവലിച്ച ബസ് സർവീസുകൾ തിരിച്ചുകൊണ്ടുവരുന്നതിനുള്ള MLAയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, മാള KSRTC ഡിപ്പോ സ്ഥലം മാറ്റുന്നതിനുള്ള അണിയറയിലെ നീക്കങ്ങൾക്ക് ഒത്താശ നിൽക്കുന്ന MLAയുടെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പ്രവാസി കൂട്ടായ്മ മാളാവടമ കിണർ ജംഗ്ഷനിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂം ആരംഭിച്ചു. നാലകത്ത് ഇ മോട്ടോഴ്സ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഷോറൂമിന്റെ പ്രവർത്തന ഉദ്ഘാടനം വടമ ജുമാ മസ്ജിദ് ഖത്തീബ് അസ്ഗർ അലി ബദ്രിയുടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിച്ചു. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ്സ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.